എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്നത്തെ ദിവസം അക്കിപ്പഞ്ചർ ക്ലാസ്സിൽ പാർട്ട് 63 GB 44 അഥവാ ഗാൾബ്ലാഡർ 44 എന്ന മെറിഡിയൻ പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മെറ്റൽ പോയിൻ്റാണ്. ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കാലിൻ്റെ നാലാമത്തെ വിരലിൻ്റെ നഖച്ചുറ്റിൻ്റെ പുറം ഭാഗത്ത്, ആ പുറംഭാഗത്തിന് താഴെ നിന്ന് 0.1 ചൂൺ അകലെ ഈ ഭാഗത്തു നിന്ന് തുടങ്ങുന്നു. ആ നഖച്ചുറ്റിൻ്റെ ആ ഭാഗത്തു നിന്ന് പുറം സൈഡിലായിട്ട് കാണപ്പെടുന്ന ആ പോയിൻ്റ്, ചിത്രത്തിൽ ഈ പോയിൻ്റ് ദർശിക്കാവുന്നതാണ്. ഈ ഭാഗത്ത് അക്കിപ്പഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അസുഖങ്ങൾ ഭേദമാക്കാൻ സഹായിക്കും. ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് അക്കിപ്പഞ്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ അക്കിപ്പഞ്ചറിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതുപോലെ അക്കിപ്പഞ്ചർ പഠിച്ച ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാക്കുവാനും കാര്യങ്ങൾ അറിയുവാനും ഉതകുന്ന രീതിയിലാണ് ഈ ക്ലാസ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരു ചികിത്സക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ചികിത്സ നടത്തണമെങ്കിൽ നമ്മൾ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇതിലൂടെ പഠിച്ചതുകൊണ്ട് ഒരു അംഗീകാരം എന്ന് പറയാൻ പാടില്ല. പക്ഷേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, ക്ലാസ്സുകൾ മനസ്സിലാക്കുക, ഓരോ പോയിൻ്റുകൾ മനസ്സിലാക്കുമ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിച്ചവർക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും കുറേ കാര്യങ്ങൾ ഇതുവഴി അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ വരാനുണ്ട്. മാത്രമല്ല, ഒരു ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ ശരിക്ക് ആ രോഗിയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും രോഗകാരണങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത ശൈലിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. അതിനനുസൃതമായിട്ടാണ് ചികിത്സ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഭക്ഷണക്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ഒരു രോഗിയുടെ രോഗം എന്താണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നാഡീ പരിശോധനയിലൂടെയൊക്കെ തന്നെ തെളിഞ്ഞു കിട്ടണം. ആ അടിസ്ഥാനത്തിലൊക്കെയാണ് ഏത് പോയിൻ്റിൽ എങ്ങനെ എപ്പോൾ, അതുപോലെ തന്നെ ആർക്കൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക്, 15 വയസ്സിൻ്റെ കീപ്പോട്ടുള്ള കുട്ടികൾക്കൊക്കെ നീഡിൽ ഒഴിവാക്കണം, സൂചി ഒഴിവാക്കണം. അതുപോല കൂടുതൽ പ്രായമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ സൂചി ഒഴിവാക്കണം, കിടപ്പിലായ ചില രോഗികൾക്കൊക്കെ. അങ്ങനെ ചില പോയിൻ്റുകളിൽ നമ്മൾ അക്യുപഞ്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റുകളുണ്ട്. ഇതൊക്കെ എന്തോ കൂടുതലായിട്ട് പഠിക്കുമ്പോഴേ തരാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഒരു ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ, കുറേ രഹസ്യ സ്വഭാവമുള്ള കുറേ അറിവുകളൊക്കെ ഇതിൽ സ്വായത്തമാക്കേണ്ടി വരും, അറിയേണ്ടി വരും. അതും കൂടി ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൂടുതൽ കുറേ കാര്യങ്ങൾ, ഈ അക്യുപഞ്ചറിനെ കുറിച്ചുള്ളൊരു ധാരണ, അക്യുപഞ്ചർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഒരു അവസരം, ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വഴികാട്ടി, അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ടാവും. പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കും ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് ഇവിടെ നടത്തുന്നത്. ഇത് ഒരു ചികിത്സ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിയിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ഈ
ക്ലാസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എല്ലാവർക്കും. അതിന് സാധ്യമായിട്ടേ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ജി ബി 44, ഇത് കാലിൻ്റെ നാലാമത്തെ വിരലിൻ്റെ നഖച്ചുറ്റിൻ്റെ പുറഭാഗത്ത് നിന്ന് താഴെ, അവിടെ നിന്ന് ഒരു 0.1 ചൂൾ അകലെ തുടങ്ങുന്നു. ആ നഖച്ചുറ്റിൻ്റെ പുറ സൈഡിലായിട്ട് കാണപ്പെടുന്നു. ചിത്രത്തിൽ കാണാം ആ പോയിൻ്റ്. ഈ ഭാഗത്ത് അക്കിപ്പഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിത്താശയ രോഗങ്ങൾ, ചെസ്റ്റ് പെയിന്, തലവേദന, കാലുവേദന, ആസ്തമ, മഞ്ഞപ്പിത്തം, കാലിലെ നീർക്കെട്ട്, ഉറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുക, കാലിൻ്റെ അടിഭാഗത്തുള്ള വേദന, കാൽ വിരലിൻ്റെ വേദന തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ഇവിടെ അക്യുപഞ്ചർ ചെയ്യാവുന്നതാണ്, ആ ഭാഗത്ത് പ്രസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും തന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, വരാൻ പോകുന്ന ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ഓരോ ക്ലാസ്സിലും എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കുക, അറിയുക, പഠിക്കുക. എല്ലാവർക്കും നന്ദി. അതുപോലെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.